പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ആത്മകഥയുടെ തുടക്കമാണ്. ആത്മകഥ എന്ന് പറയുമ്പോൾ പലരും ജീവിതത്തിൻ്റെ ബയോഗ്രാഫിക്കൽ സ്റ്റഡീസ് പുറത്തു കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഞാനിതിനെ കാണുന്നത് ആത്മകഥ എന്നതിലുപരി സമയം, കാലം, വർത്തമാനം എന്നീ കാലങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പരിധി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ ജനനം അഴിയൂർ ഗ്രാമത്തിൽ, കല്ലാമലദേശത്ത്, കല്ലാക്കോവിലകം എന്ന ഭവനത്തിലായിരുന്നു. 1939 February 13 തൃക്കേട്ട നക്ഷത്രത്തിൽ ഉദയം വരുമ്പോഴാണ് ജനിച്ചത് എന്ന് പറയുന്നു. ആ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇന്ന് 80 കഴിഞ്ഞ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ, ഈ 80 രണ്ട് നൂറ്റാണ്ടുകളായി ഒരു ഗ്രാമത്തിൽ വന്ന മാറ്റവും ആ മാറ്റത്തിനൊപ്പം ജനജീവിതത്തിലുള്ള തുടർച്ചയായ സംഭവങ്ങളും മാറ്റങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അവതരണം പലരെ സംബന്ധിച്ചും ഒരു ആവശ്യമായിട്ട് തോന്നിയേക്കാം. എന്തെന്നാൽ എൻ്റെ ജീവിതം പ്രധാനമായും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത കേന്ദ്രത്തിൻ്റെ മേധാവിയായി വരുന്നത് വരെയുള്ള ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു അവലോകനമാണ്. APJ അബ്ദുൽ കലാം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യം ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. എൻ്റെ ആത്മകഥ വിഭവങ്ങളില്ലാതെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടാക്കുകയാണെങ്കിൽ, ഞാൻ കൃതാർത്ഥനായി എന്ന് അദ്ദേഹം എഴുതി വെച്ചതുപോലെ, എൻ്റെ ജീവിതകഥയിലും എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടതിന് ശേഷം ആ വിദ്യാഭ്യാസം വീണ്ടെടുത്തുകൊണ്ട് എങ്ങനെ സർവകലാശാലയിൽ എത്തുകയും ആ സർവകലാശാലയുടെ വിഭവങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഗ്രാമത്തിലുണ്ടാക്കുകയും ചെയ്ത ഒരു കഥയുമായി ബന്ധപ്പെടുന്നു. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജനനം ഒരു കുഗ്രാമത്തിലാണെന്ന് പറയാം. ആ കുഗ്രാമത്തിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടായിരുന്നില്ല. കാർഷിക കുടുംബങ്ങളായിരുന്നു ചുറ്റും. കാർഷിക കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അവരെല്ലാം തന്നെ. തൊഴിലിലൂടെ, കൂലിപ്പണിയിലൂടെ അവർ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാകാത്ത കാര്യത്തിൽ അവർക്ക് വേദന ഉണ്ടായില്ലെന്ന് തോന്നാം. എങ്കിലും അവിടെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, പ്രൈമറി സ്കൂൾ ആദ്യമായി പി ചാത്തു എന്ന് പറയുന്ന ഒരാൾ തുടങ്ങുകയും ആ പ്രൈമറി കേന്ദ്രത്തിൽ നിന്ന് വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എല്ലാം തന്നെ, അവരും അന്നത്തെ കാലത്ത്, അതായത് 1900 ആദ്യ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നത് നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കൊളോണിയൽ ഭരണം സൃഷ്ടിച്ച ദാരിദ്ര്യമായിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കുവാനുള്ള ഒരു പ്രധാന കാരണം. ഏത് നിലയിലും വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു ഗ്രാമത്തിൽ ജനിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പടവുകൾ ചവിട്ടിക്കയറുവാൻ സമൂഹം അവസരമുണ്ടാക്കി തന്നു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുടുംബം സാംസ്കാരികമായി ഏറ്റവും അധികം ഉയർന്ന ഒരു കുടുംബമായിരുന്നു. മഹാകവി കുട്ടമ്മത്തിൻ്റെ കുടുംബം ചെറുവത്തൂര് ഗ്രാമത്തിലാണ് അതിൻ്റെ കേന്ദ്രം. അവിടെ നിന്ന് എൻ്റെ അമ്മ വിവാഹത്തിന് വേണ്ടി അഴിയൂരിലെത്തുകയും ഞങ്ങളുടെ തറവാട്ട് ഭവനത്തിലെത്തുകയും ആ തറവാട്ട് ഭവനത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം നാദാപുരത്ത്
മണ്ണമ്പുഴയിൽ എന്ന ഭവനത്തിലെ ജീവിതം കുറച്ചു കാലം തുടരുകയും എൻ്റെ അച്ഛൻ മണ്ണമ്പുഴയിൽ ചാപ്പക്കുറുപ്പ് നാട്ടുകാർക്കെല്ലാം തന്നെ പ്രിയങ്കരനായ ഒരു കുടുംബത്തിൻ്റെ അംഗമായിട്ട് മാറുകയും ഒരു കുടുംബം കെട്ടിപ്പടുക്കുകയും എല്ലാം ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. ഹറ്റോടി ചിണ്ടൻ നമ്പ്യാർ ഒരുപക്ഷെ ഇംഗ്ലീഷ് ചരിത്രത്തിലും മറ്റും നമ്മൾ ഡ്യൂക്ക് എന്നെല്ലാം പറയുന്നത് പോലെ ഒരു ഡ്യൂക്കിനെ പോലെ സമ്പന്നനും അന്നത്തെ കാലത്ത് സമ്പന്നനും അതുപോലെ തന്നെ അധികാരിപ്പണിയും അതുപോലെ കുറ്റിപ്പുറം രാജാവിൻ്റെ കാര്യസ്ഥ സ്ഥാനവും എല്ലാമുള്ള ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം ആ കുടുംബത്തിനും ലഭിക്കുകയുണ്ടായി. ഒരു കർഷക കുടുംബമെന്ന നിലയിൽ മണ്ണമ്പുഴയിലെ വീട്ടുകാർ വളരെയധികം പ്രാധാന്യം നേടിയ ഒരു കുടുംബമായിരുന്നു ആ പ്രദേശത്ത്. എൻ്റെ ജനനം കല്ലാമലയിൽ ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ പുത്രാവകാശമായിട്ട് തന്ന ഒരു ഭവനത്തിലാണ് നടന്നത്. അവിടെ പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയുടെ കൂട്ടുകാരിയായിട്ട് വയറ്റാട്ടിയായി പ്രവർത്തിച്ചത് മാധു എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി സ്ത്രീയായിരുന്നു. കാരണം ഗ്രാമത്തിൽ അന്ന് ആശുപത്രികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ അവർ വയറ്റാട്ടിയായി പ്രവർത്തിച്ചതുകൊണ്ട് പിന്നീട് ഈ വയറ്റാട്ടി ആ ഗ്രാമത്തിലുള്ള പലരുടെയും തന്നെ വയറ്റാട്ടി സ്ഥാനം നേടിയ ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗ്രാമത്തിൻ്റെ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു എൻ്റെ വളർച്ചയെന്ന് പറയാം. 5-ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിൽ ആ സ്കൂളിൻ്റെ ആരംഭം ഒരു മാവിൻ്റെ ചുവട്ടിലായിരുന്നു. ആ മാവിൻ്റെ ചുവട്ടിൽ പഠിച്ച് പിന്നീട് ചെറിയ കെട്ടിടമുള്ള ഒരു സ്കൂളിൽ ഇന്ന് കല്ലാമല യു പി എന്നറിയപ്പെടുന്ന സ്കൂളിലേക്ക് പഠനം മാറുകയും ആ പഠനത്തിന് പോകുമ്പോൾ പഠനം നിഷേധിക്കപ്പെട്ട അനേകം എൻ്റെ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാവേണ്ടവരെ എനിക്ക് വയലിൽ പണിയെടുക്കുന്നതും വയലിൽ പറവകളെ ഓടിക്കുന്നതും എല്ലാം തന്നെ കാണുവാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടുവാനുള്ള എൻ്റെ പ്രയത്നത്തെ ഞാനിവിടെ ഓർത്തു പോവുകയാണ്. ഒന്ന് നിർത്തണം. ഈ ഗ്രാമത്തിലെ പ്രധാന കൃഷി നാളികേരമായിരുന്നു. നാളികേരം കയറുക, തെങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, വളമിടുക, ഈ പ്രവർത്തനങ്ങളിലെല്ലാമായിട്ടായിരുന്നു ആളുകൾ ജീവിതം കണ്ടെത്തിയിരുന്നത്. അതുതന്നെയായിരുന്നു നാളികേരത്തിൻ്റെ പ്രധാന ജീവിതമാർഗവും അതിൻ്റെ വിലയിലുള്ള വ്യത്യാസവും ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിച്ച ഒരു ഗ്രാമമായിരുന്നു കല്ലാമല എന്ന് പറയേണ്ടി വരുന്നു. കല്ലൻ്റെ അമൽ, കല്ലൻ്റെ അധീന കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഈ ഗ്രാമത്തിലെ ഞങ്ങളുടെ വീട്ടുകാർ, അതായത് കുട്ടമത്ത് വീട്ടുകാർ, വളരെ ഏതാണ്ട് 2000-ആം ആണ്ടിനടുത്ത് വന്ന് താമസിച്ച് അവിടെ തറവാട് സ്ഥാപിക്കുകയും പുഴത്തീരത്ത് മനോഹരമായ ഇട്ടുകെട്ട് വീട് ഉണ്ടാക്കുകയും എല്ലാം ചെയ്തതായിരുന്നു. ആ വീടിന് പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടിയായിരുന്നു തമ്പുരാൻ, കുറ്റിപ്പുറത്ത് തമ്പുരാൻ അവിടെ താമസിച്ചുകൊണ്ടായിരുന്നു ആ ഭവന നിർമ്മാണം ചെയ്തത്. ആ ഭവന നിർമ്മാണം ചെയ്ത പറമ്പിൽ കോവിലകം എന്ന ഒരു പേര് അന്ന് ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഓടിട്ട ഭവനമായിരുന്നു ഞങ്ങളുടേത്. ആ ഭവനത്തിൽ ജനിച്ച് പുറത്ത് ആളുകൾ കാണുമ്പോൾ ഏറ്റവും നല്ല ഭവനവും വലിയ പറമ്പുമെല്ലാമാണെങ്കിലും ഉള്ളിൽ ധനധാന്യങ്ങൾ വളരെ പരിമിതിപ്പെട്ട് കിടക്കുകയാണ്. അവിടെ സമ്പത്ത് എന്ന് പറയുവാൻ നാളികേരത്തിൻ്റെ അല്ലെങ്കിൽ നെല്ലിൻ്റെ നിന്നുള്ള വിൽപ്പനയിൽ നിന്നും മറ്റുമുണ്ടാകുന്ന വാരമ്പാട്ടം തുടങ്ങിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള വരുമാനമല്ലാതെ മറ്റ് യാതൊരു വരുമാനവുമില്ല. അച്ഛൻ നാദാപുരത്ത് താമസിച്ചു പോയിട്ട് നാദാപുരത്ത് നിന്ന് ചെലവിന് ചെറിയ നെല്ലും
അല്ലെങ്കിൽ പണവും അനു കൊണ്ടുവരിക എന്ന പ്രവൃത്തിയിൽ കവിഞ്ഞ് സ്ഥിരമായ വരുമാന മാർഗം അന്നത്തെ ഇത്തരം തറവാട് വീടുകളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുറമേ കാണുമ്പോൾ പേരെടുത്ത കുടുംബം തറവാട് ഇതെല്ലാമാണെങ്കിലും ദാരിദ്ര്യം അവിടെ നിഴലിച്ചിരുന്നു. ഞാനാണെങ്കിൽ ഏറ്റവും അരുമ പുത്രൻ എന്ന നിലയിൽ സ്കൂളിൽ പോകുവാനെല്ലാം മടി കാണിച്ചിരുന്നു. ആ മടി കാരണം സ്കൂളിൽ പോകാൻ മുടങ്ങിയപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോയി സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് ഇ എം നാണു മാസ്റ്റർ എന്ന മാസ്റ്ററെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അദ്ദേഹം എന്നെ ചുമലിലെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോയി അക്ഷരാഭ്യാസം തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ അടിസ്ഥാനപരമായിട്ട് എനിക്ക് വളർച്ച നിലച്ചു പോകുമായിരുന്നു. അപ്പോൾ ഗ്രാമത്തിൽ അന്ന് വിദ്യാഭ്യാസം അക്ഷരം കൊണ്ടുവന്ന ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അക്ഷരം കൊണ്ടുവന്നത് അവിടെ ആ പ്രദേശത്ത് കണ്ടപ്പൻകുണ്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മിഷനറിമാരായിരുന്നു, ബാസൽ മിഷനറിമാരായിരുന്നു. പിന്നീട് ബാസൽ മിഷനിൽ പോയപ്പോൾ ബാസൽ മിഷൻ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് കല്ലാമലയുടെ ഭൂപടവും അല്ലെങ്കിൽ അത് അന്നവിടെ സ്കൂളുകളിൽ പഠിപ്പിച്ച ചിത്രാവലി തുടങ്ങിയിട്ടുള്ള പാഠപുസ്തകങ്ങളും എല്ലാം കണ്ട കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം വാസ്തവത്തിൽ ചിത്രാവലി തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ മിഷനറിമാർ തന്നെ പ്രചരിപ്പിച്ച പാഠപുസ്തകങ്ങളായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് മിഷനറിമാരുടെ സ്കൂൾ സമ്പ്രദായത്തിലെ ആധുനിക വിദ്യാഭ്യാസം ക്രമപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഇതെല്ലാം നടന്നത് 1939 ശേഷമാണ് എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ 1939 കാലഘട്ടത്തിലും ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്.